ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി വിഷ്ണുവിനെ കാണുന്നതിന് വേണ്ടി സത്യഭാമയെ വിഷ്ണുവിൻ്റെ റൂമിന് മുന്നിൽ നിന്ന് മാറ്റാനായിട്ട് ഡോക്ടർക്ക് ശാലിനി പറഞ്ഞു കൊടുത്ത ഐഡിയ ധന്യ ഡോക്ടർ അതുപോലെ തന്നെ പ്രാവർത്തികമാക്കുന്നു അരികിലേക്ക് എത്തി ധന്യ ഡോക്ടർ പറഞ്ഞു സത്യാമ്മയെ നമുക്ക് ബി പി ഒന്ന് ചെക്ക് ചെയ്യാം അത് കേട്ട ഉടനെ സത്യഭാമ പറഞ്ഞു അതിൻ്റെ ആവശ്യം എന്താണ് എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ധന്യ ഡോക്ടർ പറഞ്ഞു അതെ ഇപ്പോ സത്യമ്മയുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയാം കാരണം ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണല്ലോ അതുകൊണ്ട് ഒരു ഹാർട്ട് പേഷ്യന്റ് കൂടി ആയ സ്ഥിതിക്ക് സത്യാമ്മയുടെ ബി പി ഒന്ന് ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും എന്ന് ധന്യ ഡോക്ടർ നിർബന്ധം പിടിച്ചു ഈ സമയത്ത് ശാലിനി വിഷ്ണുവിന്റെ റൂമിന് അരികിലേക്ക് വന്നുകൊണ്ടിരുന്നു ശാലിനിയെ കണ്ടതും ധന്യ ഡോക്ടർ ഇപ്പോൾ തന്നെ ആ റൂമിലേക്ക് കയറിക്കൊള്ളാനായി കണ്ണുകൾ കൊണ്ട് ആക്ഷൻ കാണിക്കുമ്പോൾ ശാലിനി പതുക്കെ സത്യഭാമ അറിയാതെ ശാലിനി പതിയെ ആ റൂമിലേക്ക് കയറുന്നു എന്തായാലും ഇപ്പോ സൂചി കൊണ്ടെടുക്കേണ്ടത് പിന്നീട് തോമ്പോട് കൊണ്ട് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കണ്ടല്ലോ എന്ന് സത്യഭാമയോട് നിർബന്ധപൂർവം ധനുരോക്ഷ അറിയിച്ചു ധനുഡോക്ഷ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സത്യമ്മ അതിന് മറുപടിയും നൽകി അങ്ങനെ അവസാനം സത്യഭാമയെ കൊണ്ട് അതിനെ സമ്മതിപ്പിക്കുന്നത് വരെ ധനയുടെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞുകൊണ്ടിരുന്നു ഈ തക്കത്തിന് ശാലിനി വിഷ്ണുവിന്റെ അരികിലേക്ക് കയറി ചെന്നു വിഷ്ണുവിന്റെ റൂമിലേക്ക് കയറിയ ശാലിനി അഡ്മിറ്റായി കിടക്കുന്ന വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തി വിഷ്ണു നല്ല സജേഷനിൽ മയങ്ങി കിടക്കുന്നത് കൊണ്ട് ശാലിനി അരികിൽ ചെന്ന് വിഷ്ണുവിനെ നോക്കുന്നു വിഷ്ണുവേട്ട എനിക്ക് വേണ്ടിയല്ലേ വിഷ്ണുവേട്ടൻ ഈ അവസ്ഥയിലായത് എനിക്ക് വേണ്ടിയല്ലേ വിഷ്ണുവേട്ടൻ ഭക്ഷണം കഴിക്കാതെയും സമയത്ത് ഉറങ്ങാതെയും ഒക്കെ ഇരുന്നത് ഞാൻ കാരണമല്ലേ വിഷ്ണുവിൻ ഇപ്പോ ഇങ്ങനെ കിടക്കേണ്ടി വന്നത് എന്ന് ചോ മനസ്സുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് ശാലിനി ആ വിഷ്ണുവിന്റെ അരിജിൽ ചെന്നിരിക്കുന്നു ശാലിനി വളരെ സ്നേഹത്തോടെ വിഷ്ണുവിനെ തന്നെ നോക്കി അപ്പോഴേക്കും സത്യമ്മയുടെ ബി പി ആ തൻ്റെ ക്യാബിനിൽ എത്തിച്ച് ധന്യ ഡോക്ടർ ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നു ഈ സമയത്ത് സത്യാമ്മയെ ചെക്കപ്പ് ചെയ്യുന്ന നന്യ ഡോക്ടർ അങ്ങനെ വീണ്ടും എങ്ങനെയും സമയം മുന്നോട്ട് നീക്ക എന്ന ആലോചനയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചാഞ്ഞ് വിഷ്ണുവിന്റെ അരികിലെത്തി വിഷ്ണുവിനെ തന്നെ നോക്കി വിഷ്ണുപേട്ട ഈ ആറു വർഷക്കാലം ഞാൻ ഓടിത്തളർന്ന് അരികിലേക്ക് എത്തിയത് വിഷ്ണുവിനെ കാണാനും അരികിലേക്ക് ഓടിയെത്താനും ആയിരുന്നു എന്നിട്ടും ഇത്രത്തോളം അടുത്തെത്തിയിട്ട് പോലും എനിക്കൊന്ന് കാണാനോ വിഷ്ണുവിനെ അരികിലേക്ക് ഓടിയെത്താനോ പോലും കഴിയുന്നില്ലല്ലോ എന്തൊരു വിധിയാണ് വിഷ്ണു നമ്മുടേത് എന്ന് ശാലിനി വിഷമത്തോടെ വിഷ്ണുവിനെ നോക്കി മനസ്സിലങ്ങനെ പറഞ്ഞു വിഷ്ണുവേട്ട് ഈ കിടപ്പ് കാണാൻ എനിക്ക് സഹിക്കുന്നില്ല എത്രയും വേഗം എന്റെ വിഷ്ണുവേട്ടന് പനി മാറണേ വിഷ്ണുവേട്ടൻ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് മരുന്നുമെല്ലാം കഴിച്ച് പെട്ടെന്ന് സുഖം പ്രാപിക്കണേ എന്ന് ശാലിനി പറഞ്ഞുകൊണ്ട് വേഗം വിഷ്ണുവിന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുവാനായി ശാലിനി അരികിലേക്ക് ചെന്നു ഉമ്മ കൊടുക്കാനായി അരികിലേക്ക് എത്തിയതും ശാലിനി പെട്ടെന്ന് ചിന്തിച്ചു വേണ്ട അത് ശരിയാവില്ല എന്റെ സ്പർശം പെട്ടെന്ന് വിഷ്ണു തിരിച്ചറിയും അതുകൊണ്ട് ഞാൻ വിഷ്ണുവേട്ടനെ അരികിൽ വന്നത് മാത്രം വിഷ്ണുവേട്ടൻ അറിയുക പോലും ചെയ്യാതെ വിഷ്ണുവേട്ടനെ എനിക്കൊന്ന് കാണണമായിരുന്നു അതുകൊണ്ട് ഞാൻ പോകുവോ വിഷ്ണുവേട്ട എന്ന് പറഞ്ഞ് ശാലിനി വേഗം പോകാനൊരുങ്ങുമ്പോൾ ശാലിനിയുടെ താരി വിഷ്ണുവിൻ്റെ കരുത്തിൽ കിടന്ന ആ മാലയിലെ ലോക്കറ്റുമായി കൂട്ടി അങ്ങനെ ഇരുമാലകളും തമ്മിൽ കൂട്ടിപ്പിണഞ്ഞ് വിഷ്ണുവിന്റെ ലോക്കറ്റും തൻ്റെ താരയും തമ്മിൽ കൂട്ടി ആ ആശങ്ക ശാലിനി വിഷ്ണുവിനെ നോക്കി അന്ന് വിഷ്ണുവും ശാലിനിയും വിഷ്ണുവിന്റെ മുന്നിൽ അന്ന് നിർബന്ധപൂർവ്വം തന്റെ താലി നീട്ടി ശാലിനി കഴുത്തിൽ താലി കെട്ടാനായി നിർബന്ധിച്ചിടും അതിനുശേഷം വിഷ്ണുവിനോട് ശാലിനിയുടെയും ജീവിതത്തിൽ ഉണ്ടായ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ശാലിനി ഓർമ്മിച്ചു അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ശാലിനി അങ്ങനെ തന്റെ മാലയും വിഷ്ണുവിന്റെ ആ മാലയും തമ്മിൽ കൂട്ടിപ്പിണഞ്ഞു കിടക്കുന്ന കാഴ്ച കണ്ട് അങ്ങനെ ശാലിനി നോക്കി നിൽക്കുമ്പോൾ സത്യാമ്മയുടെ ബി പി ചെക്ക് ചെയ്തതിനു ശേഷം ധന്യ ഡോക്ടർ പറഞ്ഞു സത്യാമ്മ ബി പി കൊഴപ്പില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ധന്യ ഡോക്ടർക്ക് ഒരു കോൾ വന്ന് സത്യമ്മ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ധന്യ ഡോക്ടർ ഫോണിൽ സംസാരിച്ചു ഈ സമയത്ത് സത്യാമ്മ പെട്ടെന്ന് വിഷ്ണുവിന്റെ കാര്യം ഓർത്തു അയ്യോ വിഷ്ണു എന്ന് എന്നോർത്ത് അവിടെ ആരുമില്ലല്ലോ എന്ന ആശങ്കിൽ സതിഭാമ വേഗം ക്യാബിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി ഈ സമയത്ത് ശാലിനിയുടെ മാല അഴിച്ചെടുക്കാനായി ശാലി വല്ലാത്ത പ്ര പ്രയാസപ്പെടുന്നു ശാലിനി അങ്ങനെ മാലയിലെ കൂട്ടു പിണഞ്ഞുകിടക്കുന്ന ആ കെട്ട് അഴിച്ചെടുക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യമ്മ വിഷ്ണുവിന്റെ റൂമിന് അരികിലേക്കെത്തി സത്യഭാമ വിഷ്ണുവിന്റെ റൂമിലേക്ക് കയറാനായി ഒരുങ്ങുമ്പോഴേക്കും പെട്ടെന്ന് സത്യഭാമയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു സത്യഭാമ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി ഒരു വിധത്തിൽ വിഷ്ണുവിന്റെയും തന്റെയും മാല കൂട്ടു പിണഞ്ഞത് ഒരു വിധത്തിൽ അഴിച്ചെടുത്തു ആ കെട്ട് വേഗം ആ ഉടക്ക് വേഗം തന്നെ അഴിച്ചു മാറ്റിയതും സത്യഭാമ ആ ഡോറ് തുറന്ന് അകത്തേക്ക് ഒരുങ്ങുമ്പോൾ പിന്നിൽ നിന്ന് ധനിയ ഡോക്ടർ വിളിച്ചു സത്യാമ്മയ പൾസ് കൂടി ഒന്ന് ചെക്ക് ചെയ്യണായിരുന്നു എന്ന് പറഞ്ഞപ്പോ സത്യഭാമ്മ പറഞ്ഞു ഓ അതൊന്നും വേണ്ട ഡോക്ടറെ എനിക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വന്നോളാം എന്ന് സത്യമാമ്മ പറയുമ്പോ ശാലിനി വേഗം തന്റെ മാലയും വിഷ്ണുവിന്റെ ആ ലോകത്തിൽ ലോക്കറ്റും തമ്മിൽ കൂട്ടുപിണഞ്ഞത് അഴിച്ചു മാറ്റിയിട്ട് ഒന്നുകൂടി വിഷ്ണുവിനെ നോക്കിയതിന് ശേഷം ശാലിനി വിഷ്ണുവിൻ്റെ റൂമിൽ നിന്ന് പതുക്കെ പോകാൻ തുടങ്ങി അപ്പോഴാണ് വിഷ്ണുവിന്റെ കാലിലേക്ക് ശാലിനി നോക്കിയത് വിഷ്ണുവിനെ തൊടാൻ കഴിയാത്തതിന്റെ വേദനയിൽ വിഷ്ണുവിന്റെ കാലിൽ ഒന്ന് ശാലിനി സ്പർശിച്ചു ആ കാലിൽ തൊട്ട് ശാലിനി തന്നോട് എല്ലാത്തിനും ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ശാലിനി വേദനയോടെ ആ ഇരു കാലിലും ഒന്ന് തൊട്ടിട്ട് ശാലിനി അവിടെ നിന്ന് ഈ സമയത്ത് തന്റെ കാലിൽ ആരോ തൊട്ടു എന്ന് മനസ്സിലാക്കിയ വിഷ്ണു വേഗം ആ മയക്കത്തിൽ ഒന്നുകൂടി തിരിഞ്ഞു കിടന്നു അപ്പോഴേക്കും ശാലിനി ഉടനെ തന്നെ ആ റൂമിന് വാതുക്കിലേക്ക് എത്തുമ്പോൾ സത്യഭാമയും ഡോക്ടറും തമ്മിൽ സംസാരിച്ചു ഉടനെ സത്യഭാമയോട് തനി ഡോക്ടർ പറഞ്ഞു അല്ല ഇനിയിപ്പോ സത്യാമ്മക്ക് ഇങ്ങോട്ട് ചെക്കപ്പിന് വരണമെന്നുണ്ടെങ്കിൽ സത്യമ്മ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ ദാ നമ്പർ ഫോൺ ഫോണിങ്ങനാ ഞാൻ നമ്പർ സേവ് ചെയ്തു തരാം എന്ന് പറഞ്ഞു സത്യാമ്മയുടെ ഫോണിൽ നിന്ന് ആ നമ്പര് സത്യമ്മയുടെ ഫോണിലേക്ക് ധനി ഡോക്ടർ ഡയൽ ചെയ്യുമ്പോൾ ശാലിനി വേഗം വിഷ്ണുവിന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നു നീങ്ങുന്നു അങ്ങനെ ആ വരാന്തയിലൂടെ ശാലിനി നടന്നു പോകുന്ന സമയത്ത് വിഷ്ണു തന്റെ കാലിലാരോ സ്പർശിച്ചതായി മനസ്സിലായി അന്ന് വിഷ്ണുവിന്റെ കാലിൽ വന്ന് ശാലിനി തൊട്ടത് അന്നത്തെ ആ ഓർമ്മ വിഷ്ണുവിന്റെ മനസ്സിനെ അലട്ടി ശാലിനി വിഷ്ണുവിന്റെ കാലിൽ തൊട്ട ഓരോ നിമിഷങ്ങളും വിഷ്ണു ഓർമ്മിച്ചു അതോർത്ത് വിഷ്ണു വേഗം ചാടി എഴുന്നേറ്റു ശാലിനി എന്ന് ഉറക്കുന്നു എന്നുള്ള വിഷ്ണുവിന്റെ ആ വിളി പെട്ടെന്ന് ശാലിനി കേൾക്കാനിടയാകുന്നു ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഇറങ്ങുന്ന ശാലിനി വിഷ്ണു ശാലിനി ശാലിനി എന്ന് ആ റൂമിൽ നിന്ന് ഉറക്കെ വിളിച്ചത് കേട്ട് വേഗം സത്യഭാമ റൂമിലേക്ക് ഓടിക്കയറി ഈ സമയത്ത് ഡോക്ടറും ആകെ ആശങ്കയോടെ പിന്നാലെ ഓടുന്നു ശാലിനി വിഷ്ണു താൻ വന്നു എന്നുള്ള വിവരം തിരിച്ചറിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ശാലിനി ആകെ ആശങ്കപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പോൾ വിഷ്ണു റൂമിൽ നിന്ന് ശാലിനി ശാലിനി എന്ന് വീണ്ടും വീണ്ടും നിരന്തരമായി വിളിച്ചു കൊണ്ടിരിക്കുന്നു സത്യഭാമ അരികിലേക്ക് ഓടിയെത്തി ശാലിനി എന്ന് വീണ്ടും വിഷ്ണു വിളിക്കുമ്പോൾ ഡോക്ടർ ശാലിനിയോട് പൊയ്ക്കോളാനായി അറിയിച്ചു ശാലിനി പതിയെ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ സത്യഭാമയും ഡോക്ടറും വിഷ്ണുവിനെ ആശ്വസിപ്പിച്ചു രോക്ഷരികിലേക്കെത്തി അപ്പോഴേക്കും വിഷ്ണു വിളിച്ചു ശാലിനി ശാലിനി എന്ന് വീണ്ടും നിരന്തരമായി വിളിച്ചു കൊണ്ടിരുന്നു ആ സമയത്ത് സത്യഭാമ വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു നീ എന്ത ഈ പറയുന്നത് എടാ മോനെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു അമ്മേ അയാൾ ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നിരുന്നു എന്ന് വിഷ്ണു പറഞ്ഞപ്പോ സത്യഭാമം പറഞ്ഞു ഇവിടെയോ നീ എന്തൊക്കെ കാര്യട ഈ പറയുന്നത് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അല്ലമ്മേ അയാൾ ഇവിടെ വന്നിരുന്നു എനിക്കറിയാം എന്ന് വീണ്ടും വിഷ്ണു പറയുമ്പോ സത്യമ്മ പറഞ്ഞു ഇല്ല ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു എനിക്കറിയാം അയാൾ ഇവിടെ വന്നു അയാൾ ഇവിടെ വന്നിട്ടാ പോയത് എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു അല്ല വിഷ്ണു ഞാനും സത്യമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ വേറെ ആരും വന്നില്ല വിഷ്ണു എന്ന് പറയുമ്പോ വിഷ്ണു പറഞ്ഞു ഇല്ല അയാൾ ഇവിടെ വന്നു എനിക്കറിയാം അയാൾ ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞ് വിഷ്ണു ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും ഉടനെ സത്യമ്മ വിഷ്ണുവിനെ തടഞ്ഞു നിർത്തി വിഷ്ണു നീ എന്താ ഈ ചെയ്യുന്നത് എന്തൊക്കെയാ മോനെ നീ കാണിച്ചു കൂട്ടുന്നത് വെറുതെ എന്നെ ഇങ്ങനെ നീ ധർമ്മസങ്കടത്തിലാക്കല്ലേ നിനക്കിപ്പോ എന്താടാ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം നിനക്ക് എന്തിന്റെ കൊഴപ്പടാ എന്നൊക്കെ ചോദിക്കുമ്പോ ധന്യ ഡോക്ടർ സത്യമ്മ വിളിച്ചു സത്യമ്മേ അപ്പോഴേക്കും സത്യമാമ്മ നോക്കുമ്പോഴേക്കും ഡോക്ടർ ഇനിയൊന്നും പറയണ്ട എന്ന് കണ്ണുകൾ കൊണ്ട് കാണിക്കുന്നു ഉടനെ തന്നെ സത്യാമാപ്പ അതൊക്കെ ശാന്തയാകുമ്പോൾ വിഷ്ണുവിനോട് സത്യാമ്മയും ഹനി ഡോക്ടറും അവിടെ കിടക്കാനായി നിർബന്ധിക്കുന്നു വിഷ്ണുവിനോട് ആ ബെഡിൽ കിടക്കാൻ നിർബന്ധപൂർവ്വം പറയുമ്പോൾ ധനി ഡോക്ടർ പറഞ്ഞു വിഷ്ണു ഇതുപോലെ പനിയൊക്കെ കൂടുന്ന സാഹചര്യത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരും ചില സംഭവങ്ങളും ചിലരുടെ സാന്നിധ്യമൊക്കെ നമുക്ക് അവർ അടുത്ത് വന്നതായിട്ടൊക്കെ തോന്നും അത് ഇങ്ങനെ പനി കൂടുന്ന സമയത്ത് ചിലർക്കുണ്ടാകുന്ന ഹാലോസിനേഷനാണ് അല്ലാതെ അത് ഒരിക്കലും യാഥാർത്ഥ്യമാവുകയില്ല വിഷ്ണു അല്പനേരം കൂടി റെസ്റ്റ് എടുക്കുക കിടന്നോളൂ എന്ന് പറഞ്ഞ് ഡോക്ടറും സത്യാമയും വിഷ്ണുവിനെ ബെഡിലേക്ക് വീണ്ടും കിടത്തുന്നു വിഷ്ണു അപ്പോഴേക്കും ആകെ വിഷമത്തോടെ ശാലിനിയെ കുറിച്ച് തന്നെ ഓർമ്മിച്ചു ധനി ഡോക്ടർ അപ്പോഴേക്കും സത്യഭാമയോട് പറഞ്ഞു സത്യാമ വാ വിഷ്ണുവിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്നറിയിച്ചു അപ്പോൾ വീണ്ടും സത്യഭാമ വിഷ്ണുവിന്റെ മുടി ഒന്നുകൂടി തലോടിക്കൊണ്ട് അരികിൽ തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ വാദത്തിലേക്ക് എത്തിയ ധനി ഡോക്ടർ സത്യഭാമയെ വിളിച്ചു സത്യാമ്മയെ പോര് വിഷ്ണു കിടന്നോട്ടെ ൂ എന്ന് പറഞ്ഞ് തനി ഡോക്ടർ വേഗം റൂമിൽ നിന്ന് ഇറങ്ങി വിഷ്ണുവിനെ അവിടെ തനിച്ചാക്കിയിട്ട് സത്യമ്മ ഒന്നുകൂടി വിഷ്ണുവിനെ ആ ബെഡ്ഷീറ്റ് ഒന്നുകൂടി ശരിക്കിട്ട് കൊടുത്തിട്ട് റൂമിൽ നിന്ന് സത്യമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിഷ്ണു ശാലിനി വന്നത് തനിക്ക് വെറുതെ തോന്നിയതല്ല എന്നും ശാലിനി വന്ന് സത്യമായിരുന്നുവെന്നും വിഷ്ണു വീണ്ടും അത് തന്നെ ഓർത്ത് ചാടിയിരുന്നിൽക്കുന്നു ശാലിനി ഇവിടെ വന്നിരുന്നു എനിക്ക് ഉറപ്പാ താൻ ഇവിടെ വന്നു എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുമ്പോൾ വിഷ്ണുവിനെ കണ്ടതിന്റെ വേദനയിൽ അവിടെ നിന്ന് ശാലിനി തിരികെ കാറിൽ മടങ്ങുമ്പോൾ വിഷ്ണുവിന്റെ ആ ഓർമ്മകൾ ശാലിനിയെ വീണ്ടും അലട്ടി അപ്പോഴാണ് വീട്ടിൽ സ്കൂൾ വിട്ടിട്ട് വീട്ടിലെത്തിയ പപ്പി മോൾക്ക് വളരെ സ്നേഹത്തോടെ ശ്യാമ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു ആ സമയം സത്യവേഗം പപ്പിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഇത് മുഴുവൻ കഴിക്കണേ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ മോളെ ശ്യാമ മോളെ ഇങ്ങനെ ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സത്യയുടെ കോൾ വന്നത് അമ്മ ദേ സത്യ വിളിക്കുന്നു എന്ന് പറഞ്ഞ ഫോൺ കോള് അറ്റൻഡ് ചെയ്തു ഹലോ സത്യ എന്ന് പറഞ്ഞതും സത്യ ചോദിച്ചു നീ എന്താ എന്നെ ഇത്രയും നേരമായിട്ടും വിളിക്കാതിരുന്നേ വീട്ടിൽ വന്നിട്ട് വിളിക്കാന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചിടും പപ്പി പറഞ്ഞു സത്യേ ഞാൻ എന്താ ഭക്ഷണം കഴിക്കായിരുന്നു എന്ന് പറഞ്ഞു അല്ല നിന്റെ വെല്ലിച്ചന്റെ പനി എങ്ങനെയുണ്ട് കുറവായോ എന്ന് ചോദിച്ചിട്ടും ആ വെല്ലിച്ചന്റെ പനി കുറഞ്ഞല്ലോ വെല്ലിച്ചൻ വീട്ടിൽ വന്നിട്ടുണ്ട് ഇപ്പൊ ജലദോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉടനെ അരികിലേക്ക് ശാലിനി എത്തിയിട്ട് പറഞ്ഞു മോളെ ഫോണിങ്ങന്നേ ഞാൻ എന്നെ സംസാരിക്കട്ടെ ഉടനെ സത്യ പപ്പിയോട് പറഞ്ഞു പപ്പി എന്റെ അമ്മ വന്നു ഞാൻ അമ്മയുടെ ഫോൺ കൊടുക്കട്ടെ നീ നിന്റെ അമ്മയുടെ കയ്യിലും ഫോൺ കൊടുക്ക് അവരമ്മമാർ തമ്മിൽ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ പപ്പി ദാ അമ്മയെ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു ഇപ്പൊ ദാ സത്യേത അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് വേഗം ശ്യാമയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു ശാലിനിയും കോള് ഫോൺ വാങ്ങിച്ച് സംസാരിക്കാൻ ഒരുങ്ങുമ്പോ ശ്യാമ പെട്ടെന്ന് ആ പറയൂ കുഞ്ഞേശി എന്ന് പറഞ്ഞപ്പോ കുഞ്ഞേശിന്നുള്ള ശ്യാമയുടെ വിളി കേട്ട് അരികിലിരുന്ന പപ്പിമോള് ചോദിച്ചു അല്ല അമ്മ അമ്മ എന്തിനാ കുഞ്ഞേച്ചിന്ന് വിളിച്ചത് എന്ന് അന്വേഷിച്ചു അത് കേട്ടതും ശ്യാമ അങ്ങനെ ആശങ്കയിലായി അമ്മ അമ്മ എന്തിനാ കുഞ്ഞേച്ചിന്ന് വിളിച്ചത് അമ്മയുടെ ചേച്ചിയാണോ സത്യയുടെ അമ്മ എന്ന് പപ്പി അന്വേഷിച്ചു അപ്പോഴേക്കും ശ്യാമ ആകെ പ്രശ്നത്തിലായി എന്ത് മറുപടി പറയണമെന്നറിയാതെ അങ്ങ് നിൽക്കുമ്പോ ശ്യാമ പറഞ്ഞു അതെ അമ്മ ചേച്ചി എന്നാ വിളിച്ചത് അമ്മേക്കായാലും പ്രായം കൂടിയ ആളല്ലേ അതുകൊണ്ടാ അമ്മ എന്ന് വിളിച്ചത് എന്ന് പറഞ്ഞപ്പോ പപ്പി ചോദിച്ചു അല്ലല്ലോ അമ്മ കുഞ്ഞേച്ചിന്നാണല്ലോ പറഞ്ഞത് ചേച്ചി എന്നല്ലല്ലോ കുഞ്ഞേച്ചിന്ന് പറഞ്ഞു പറഞ്ഞെങ്കിൽ അമ്മക്ക് ഇനി വേറെ വലിയ ഉണ്ടോ എന്ന് അന്വേഷിച്ചു അത് കേട്ട് ശാലിനി ഒന്നും മിണ്ടാതെ മിണ്ടാതങ്ങനെ ഇരിക്കുമ്പോ സത്യം ചോദിച്ചു എന്താ അമ്മേ പപ്പിമ്മുടെ അമ്മ സംസാരിക്കുകയാണോ ആ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണോ എന്ന് ചോദിച്ചത് ഉടനെ ശാലിനി പറഞ്ഞു അതെ വാത വരാതെ സംസാരിച്ചോണ്ടിരിക്ക എന്ന് ശാലിനി കുറിച്ച് സത്യയോട് അറിയിച്ചു ഈ സമയത്ത് പപ്പി വീണ്ടും ചോദിച്ചു പറയമ്മേ അമ്മ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു അതെ ഞാൻ ചോദിച്ചത് പറയൂ ചേച്ചി എന്നാ പറഞ്ഞത് അപ്പൊ പെട്ടെന്ന് കുഞ്ഞ് അമ്മ വേഗം പറയുന്നത് കേട്ടപ്പം പറയൂ ചേച്ചി എന്നുള്ളത് കുഞ്ഞേച്ചി എന്നായിട്ട് മോക്ക് തോന്നിയതാണ് എന്ന് ശ്യാമ കളവ് പറഞ്ഞു ഉടനെ തന്നെ പപ്പി മോളി ചോദിച്ചു അല്ല അമ്മയ്ക്ക് എങ്ങനെയാ സത്യമോള് അമ്മയുടെ ചേ പ്രായം അമ്മയെക്കാളും പ്രായമുള്ള ആളാന്ന് അറിയാവുന്നത് അമ്മയെക്കാളും ചേച്ചിയാണെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാവുന്നത് എന്ന് ശ്യാമയോട് പപ്പി ചോദിച്ചു അപ്പോഴേക്കും പപ്പി പറഞ്ഞു അത് പിന്നെ അങ്ങനെ സംസാരിച്ചെന്നല്ലേ ഉള്ളു മോളെ അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ പപ്പി വീണ്ടും ചോദിച്ചു അമ്മ അമ്മ എന്നിട്ടും എന്താ പറയാത്തത് അമ്മ ചേച്ചി എന്ന് വിളിച്ചത് എങ്ങനെയാണ് സത്യമോളുടെ അമ്മയെ അമ്മയിന് മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പപ്പി സംശയത്തോടെ അന്വേഷിച്ചു ഉടനെ ശ്യാമയ്ക്ക് ഉത്തരം മുട്ടിയെന്ന് മനസ്സിലായതോടെ ശാലിനി ശ്യാമയെ സഹായിക്കാനായി പതുക്കെ ശബ്ദം താഴ്ത്തി പറഞ്ഞു അമ്പലം അമ്പലം അത് കേട്ട ഉടനെ ശ്യാമ പറഞ്ഞു ആ അന്ന് നമ്മൾ അമ്പലത്തിൽ പോയില്ലേ അപ്പോ അവിടെ വെച്ച് സത്യമോളെ നമ്മൾ കണ്ടില്ലേ അന്ന് ഞാൻ സത്യമോളുടെ അമ്മയെ കണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഉടനെ പപ്പി ചോദിച്ചു ഓ അങ്ങനെ അല്ല അങ്ങനെ എന്താ അമ്മ എപ്പോഴാണ് കണ്ടത് എന്ന് ചോദിച്ചപ്പോ ക്ഷമ ചോദിച്ചു അല്ല അന്ന് മോള് മണിയടിക്കാനായി നോക്കിയപ്പോ മോള് വീഴുകയും ആ സമയത്ത് മോളെ എടുത്തതും ഒക്കെ സത്യമോളുടെ അമ്മയായിരുന്നില്ലേ അന്ന് സത്യമോള് പറഞ്ഞിരുന്നല്ലോ അമ്മ കൂടെ ഉണ്ടെന്നും അന്ന് മോളെ സഹായിച്ചതും സത്യമോളുടെ അമ്മയായിരുന്നില്ലേ ആയിരുന്നില്ലേ അതാണ് ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ കണ്ടതായിരുന്നല്ലോ എന്നൊക്കെ ശ്യാമ പപ്പിയെ പറഞ്ഞു മനസ്സിലാക്കുമ്പോ പപ്പി ചോദിച്ചു ഓ അങ്ങനെയാണല്ലേ ഉം ശരി ശരി എന്ന് പറഞ്ഞപ്പോ ശ്യാമ ചോദിച്ചു എന്നാ ഞാൻ ഇനി സംസാരിച്ചോട്ടെ ഏർ സത്യമോളുടെ അമ്മയോട് എന്ന് ചോദിച്ചതും ഉം ശരി അമ്മ സംസാരിച്ചോ എന്ന് പപ്പി മറുപടി നൽകി ഉടനെ പറയൂ ചേച്ചി എന്ന് ശ്യാമ സംസാരിച്ചതും ശാലിനി ചോദിച്ചു പനി എങ്ങനെയുണ്ട് ഉം കുറവുണ്ട് ആ ഇപ്പോ ജലദോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു അതേ ഉള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം ഭക്ഷണം കഴിപ്പിച്ചോളാം എന്ന് പറഞ്ഞു ഉം എന്നാ ശരി ഞാൻ വെച്ചോട്ടെ എന്ന് ചോദിച്ചു ഫോൺ വെക്കാനായി ശാലിനി ഒരുങ്ങിയതും അരികിരുന്ന് സത്യ പറഞ്ഞു അയ്യോ പെക്കെല്ലാമേ എനിക്ക് പപ്പിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞു ഉടനെ ശ്യാമ പപ്പിക്ക് നേരെ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു അതേ സത്യമോള് സംസാരിക്കണം എന്ന് പറഞ്ഞു വേഗം ഫോണ് സംസാരിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരണേ എന്ന് പറഞ്ഞു ശ്യാമ പപ്പിയുടെ അരികിൽ നിന്നും ശാൽ നീ സത്യമോളുടെ അരികിൽ നിന്നും പോയി ഉം ഇനി വേറെന്താ വിശേഷം എന്താ നീ പറയണന്ന് പറഞ്ഞത് എന്ന് പപ്പിയോട് സത്യം ചോദിച്ചതും പപ്പി പറഞ്ഞു അതെ ഇവിടെ വീണ്ടും പ്രശ്നമാ അച്ഛമ്മയാണെങ്കിൽ വെല്ലുശനോട് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുക ഈ വെല്ലുശനാണെങ്കിൽ ചേച്ചിയമ്മയായി ഇഷ്ടം ചേച്ചിയമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അച്ഛമ്മ സമ്മതിക്കുന്നുവില്ല എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു ഓ നിന്റെ അച്ചമ്മയെ കൊണ്ട് തോറ്റല്ലോ ഇനി എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോ പപ്പി പറഞ്ഞു ആ എന്തെങ്കിലും ഒരു പോകുമ്പോഴും നീ പറഞ്ഞതാ എന്ന് ചോദിച്ചതും സത്യ ചോദിച്ചു ഞാനോ അതെ കഴിഞ്ഞ തവണ വെല്ലുശന്റെ ആ വിവാഹം മുടക്കാനായിട്ട് ഗവഹാലോചന മുടക്കാൻ നീ പറഞ്ഞ ആ ജ്യൂസ് ഐഡിയയിലെ അതല്ലേ വർക്കൗട്ട് ആയത് അതുകൊണ്ട് തന്നെ ഇതിനും ഒരു ഐഡിയ നീ പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോ സത്യ കുറച്ചേരം ആലോചിച്ചു ഉം ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞത് ഉം എന്താ എന്താ സത്യെ എന്ന് പപ്പി അന്വേഷിച്ചു ഉടനെ സത്യ ആ വഴി പപ്പിക്ക് പറഞ്ഞു കൊടുത്തു ഉം ആ ഇത് കൊള്ളാം ഇത് വർക്ക്ഔട്ടാവും തീർച്ച എന്ന് പറഞ്ഞിടും സത്യ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വെല്ലിച്ചൻ്റെ ചേച്ചിയമ്മ അകത്ത് വരും അതോടെ പ്രശ്നങ്ങളെല്ലാം തീരും എന്ന് സത്യ പറഞ്ഞു ഉം കൊള്ളാം നല്ല ഐഡിയ എന്ന് പറഞ്ഞ് എന്നാൽ ശരി ഞാൻ വെക്കട്ടെ നാളെ സ്കൂളിൽ കാണാം എന്ന് പറഞ്ഞ് പപ്പി ഫോൺ വെച്ചു സത്യം കോള് കട്ട് ചെയ്യുന്നു പപ്പി എന്നിട്ട് ആലോചിച്ചു ഉം കൊള്ളാം ഈ ഐഡിയ തീർച്ചയായിട്ടും വർക്ക്ഔട്ടാകും എന്ന് സ പപ്പി മോള് ഐ സത്യ പറഞ്ഞെന്ന ഐഡിയയെക്കുറിച്ച് ഓർത്ത് സന്തോഷത്തോടെ റൂമിലേക്ക് പോയി പിന്നീട് ഹോസ്റ്റലിൽ നിന്നും മടങ്ങിയെത്തിയ വിഷ്ണു ആകെ വിഷമത്തോടെ റൂമിൽ അങ്ങനെ നിന്നു ശാലിനി തന്റെ അരികിൽ വന്നിട്ടുണ്ടായിരുന്നുവെന്നും ശാലിനി എന്തുകൊണ്ടാണ് തന്നോടൊന്നും സംസാരിക്കപ്പോ പോയതെന്നും എന്ത് കാരണത്താലായിരിക്കും ശാലിനി ഇങ്ങനെ തന്റെ കൺമുന്നിൽ നിന്ന് മറിഞ്ഞിടക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വിഷ്ണു ഓർമ്മിക്കുന്നു ശാലിനി തന്റെ കാലിൽ തൊട്ടതുമൊക്കെ തനിക്ക് ഓർമ്മയുണ്ട് തനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് വിഷ്ണു തിരിച്ചറിഞ്ഞ് ശാലിനി തന്റെ അരികിൽ വന്നത് തന്റെ വെറും ഓർമ്മയായിരുന്നില്ല എന്നെല്ലാം വിഷ്ണു മനസ്സിലാക്കി അന്ന് അവസാനമായി ശാലിനിയെ താൻ കണ്ട ആ നിമിഷങ്ങളെ കുറിച്ചുമൊക്കെ വിഷ്ണു ഓർമ്മിച്ചു അങ്ങനെ അതെല്ലാം ഓർത്ത് വിഷമത്തോടെ വിഷ്ണു അങ്ങനെ റൂമിലിരുന്നു ഈ സമയത്ത് വിഷ്ണുവിന് ഭക്ഷണവുമായിട്ട് ശ്യാമ ഹാളിലേക്ക് എത്തി കയ്യിൽ പ്ലേറ്റുമായിട്ട് അതിൽ ഭക്ഷണവും വെച്ചുകൊണ്ട് ശ്യാമ പോകുന്നത് കണ്ട് ഹാളിൽ ഇരുന്ന പപ്പിമോളി ചോദിച്ചു അമ്മേ അമ്മ ഇത് ഫുഡുമായിട്ട് എവിടെ പോവാ എന്ന് ചോദിച്ചിരുന്നു ശ്യാമ പറഞ്ഞു അതെ ഫുഡ് കഴിക്കാനായി വിഷ്ണുവച്ചനെ വിളിച്ചപ്പോൾ പൊന്നിയോട് വിഷ്ണുവച്ചൻ പറഞ്ഞത് വിശപ്പില്ലെന്നും ഭക്ഷണം വേണ്ടെന്നുമാണ് പനി ഉണ്ടായിരുന്ന ആളല്ലേ കഴിക്കാതിരുന്നത് ശരിയാവില്ലല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഫുഡ് കഴിപ്പിക്കാനായിട്ട് അമ്മ പോവാ അമ്മ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞു ശ്യാമ പോകാൻ തുടങ്ങുമ്പോ പെട്ടെന്ന് പപ്പിമോള് പറഞ്ഞു അമ്മേ ആ ഫുഡിങ്ങനെ ഞാൻ കൊണ്ടേ കൊടുത്തോളാം വിഷ്ണു വച്ചിന് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു മോളെ സൂക്ഷിച്ചു കൊണ്ടുപോണേ എന്ന് പറഞ്ഞപ്പോ ശരിയമ്മേ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞേ ആ പ്ലേറ്റും വാങ്ങിച്ച് പപ്പിമോള് വിഷ്ണുവിന്റെ റൂമിലേക്ക് പോകുന്നു ഈ സമയത്ത് ശ്യാമ പപ്പിമോള് മുകളിലേക്ക് കയറി പോകുന്നത് വളരെ സൂക്ഷിച്ചാണോ പോകുന്നതെന്ന് ശ്രദ്ധയോടെ നോക്കി നിൽക്കുന്നു